നമസ്കാരം. സമയം പ്രാദേശികത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രദേശത്ത് സംഭവിച്ച വാർത്തകൾ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതും സമയം പ്രാദേശികത്തിലൂടെ വിശദമായി കാണാം. മലപ്പുറം ജില്ലയിൽ വീണ്ടും ശൈശവ വിവാഹം റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് വണ്ടൂർ സ്വദേശിയായ യുവാവ് വിവാഹം കഴിച്ചത്. ഒരു വർഷം മുമ്പാണ് ഇരുവരും അയൽവാസികൾ പോലും അറിയാതെ വിവാഹിതരായത്. പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പ്രായം മറച്ചുവെച്ചാണ് ചികിത്സ തേടിയിരുന്നത്. അതേസമയം 16-കാരിയായ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും അധികൃതർ അറിഞ്ഞില്ല എന്നതാണ് ഏറെ കൗതുകം. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം CWC ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. ഇതേ തുടർന്ന് മലപ്പുറം ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് കൈമാറുകയും തുടരന്വേഷണത്തിൽ സംഭവം പുറത്തുവരികയുമായിരുന്നു. ചൈൽഡ് ലൈൻ അധികൃതർ പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന് മലപ്പുറം CWC ചെയർമാൻ സജീഷ് ഭാസ്കർ പറഞ്ഞു. ചൈൽഡ് ലൈൻ ഇന്നലെ തന്നെ ഈ കുട്ടിയുടെ വീട് സന്ദർശിക്കുകപ്പോൾ ഈ കുട്ടി 5 മാസം പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയുണ്ടായി. അത് പ്രകാരം കുട്ടിയെ റെസ്ക്യൂ ചെയ്യുകയുണ്ടായി. ഈ കുട്ടിക്ക് പല സ്ഥലത്തും പല ഹോസ്പിറ്റലുകളിലും ഈ കുട്ടിയെ പ്രഗ്നൻ്റ് ആയ കുട്ടിയെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ അവർ പ്രായപൂർത്തിയായി എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുരുക്കുക എന്നത് ഒരിക്കലും തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത നടപടിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ലോകായുക്ത അധികാരത്തിൽ വന്നതും അതിന്റെ പരിധികൾ നിശ്ചയിച്ചതും ഏറെ ചർച്ചകൾക്ക് ശേഷമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു നടപടിയാണ്. ലോകായുക്ത നിലവിൽ വന്നതും അതിൻ്റെ അധികാര പരിധി നിശ്ചയിച്ചതുമൊക്കെ ഏറെ ചർച്ചകൾക്ക് ശേഷമാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് തന്നെ നിരവധി സമരങ്ങളും അതുപോലെ തന്നെ നിരവധി സത്യാഗ്രഹങ്ങളും അതുപോലെയുള്ള അനവധി ഒരു മൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഈ ഭരണപരിഷ്കാരങ്ങളൊക്കെ നിലവിൽ വന്നത്. ഒരു ദിവസം ഒരു തോന്നലില് ഒരു ഓർഡിനൻസിലൂടെ അതിൻ്റെ അധികാരം വെട്ടിച്ചുരുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇടതുപക്ഷ മുന്നണി തന്നെ നിരവധി സമരം നടത്തിയിട്ടുള്ളതാണ്. ലോകായുക്തിന് അധികാരം കൂട്ടണം, ഇത് ജനാധിപത്യത്തിലും ഭരണത്തിന്റെ സുതാര്യതയുടെ പ്രശ്നമാണ്. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട നിയമപരമായ സംവിധാനം അതില്ലാതാക്കുന്നത് വളരെ ദുരുദ്ദേശപരമാണ്. അത് മാത്രമല്ല, അത് രാജ്യം ശ്രദ്ധിക്കും. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. ലോക്പാല് കേന്ദ്രത്തിലുണ്ട്, ഓരോ സംസ്ഥാനത്തും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഒന്നിനൊന്ന് ആരുടേതാണ് മെച്ചം അല്ലെങ്കിൽ എത്ര വരെ പോകണം എന്നൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ ഡിസ്കഷൻ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ള അധികാരങ്ങൾ തന്നെ വെട്ടിച്ചുരുക്കി വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് കേരളത്തിലെ നമ്മുടെ ലോകായുക്തയുടെ പ്രസക്തി ഒട്ടും ഇല്ലാതാക്കുന്നത്, സീറോ ആക്കുന്നത്. തൃശൂർ മാപ്രാണം തണിയങ്കോണത്ത് മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച അച്ഛൻ ആത്മഹത്യ ചെയ്തു. തളിയക്കോണം സ്വദേശി കൊച്ചാപ്പു ശശിധരനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. കുടുംബ വഴക്കാണ് പ്രശ്നത്തിന് കാരണമെന്ന് കരുതുന്നു. കിടന്നുറങ്ങുകയായിരുന്ന നിധിന്റെ റൂമിലേക്ക് പുറത്തുനിന്ന് ശശിധരൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഉറക്കമുണർന്ന നിധീഷ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കാണാതായ ശശിധരനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. കോഴിക്കോട് നാദാപുരം വിഷ്ണുമംഗലം ബണ്ട് പ്രവർത്തനം പുനരാരംഭിച്ചു. വടകര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ താലൂക്കിലെ 7 പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന വിഷ്ണുമംഗലം ബണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാണ് തീരുമാനമായത്. കൊടുമണ്ണിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ CPM CPI പോര രൂക്ഷമാകുന്നു. കൊടുമണ്ണ അങ്ങാടിക്കൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ CPM CPI നേതൃത്വത്തിലുള്ള ശീതസമരം രൂക്ഷമാകുന്നത്.
അതിനിടെ അങ്ങാടിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിനിടെ CPM DYFI പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ച് പോലീസുകാർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ്. വയനാട് ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയാകുന്നു. കോവിഡ് രണ്ടാം തരംഗത്തിന് ശേഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ വീണ്ടും കോവിഡ് വ്യാപനമുണ്ടായതോടെ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സഞ്ചാരികളുടെ എണ്ണം കുറയുകയും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവർ പ്രതിസന്ധിയിലായിരിക്കുകയും ചെയ്യുകയാണ്. പ്രധാനമായും വെള്ളി, ശനി, ഞായർ തീയതികളാണ് ജില്ലയിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത്. ഞായറാഴ്ച ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വിനോദസഞ്ചാര മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ ജലസേചന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാരാപ്പുഴ ഡാം, പൂക്കോട് തടാകം, KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാണാസുര സാഗർ അണക്കെട്ട് എന്നിവിടങ്ങളിലെല്ലാം അവധി ദിവസങ്ങളിൽ ആയിരങ്ങളായിരുന്നു ഒഴുകിയെത്തിയിരുന്നത്. DTPCയുടെ കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും സമാന രീതിയിൽ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ബത്തേരി ടൗൺ സ്ക്വയർ, വഴിക്കടവ്, പഴശ്ശി ലാൻഡ്സ്കേപ്പ് മ്യൂസിയം, കർലാട്ട് തടാകം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടാറുണ്ടായിരുന്നത്. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളായ കുറുവാദ്വീപ്, മുത്തങ്ങ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിലും നിശ്ചയിച്ചിരുന്ന എണ്ണം സഞ്ചാരികൾ എല്ലാ ദിവസവും തന്നെ എത്തിയിരുന്നു. ചെറുകിട കച്ചവടക്കാർക്ക് ഹോംസ്റ്റേകൾ, റിസോർട്ടുകൾ, ടാക്സി വാഹനങ്ങൾ തുടങ്ങിയവ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവർക്കെല്ലാം പുത്തൻ ഉണർവായിരുന്നു. February 14 വരെയാണ് ഈ രീതിയിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. മാത്രമല്ല ടൂറിസം കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തും. ടൂറിസം സെന്ററുകൾ ആവശ്യാനുസരണം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ വിനോദസഞ്ചാര മേഖലയിലടക്കം നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. സമയം ഡെസ്ക്, വയനാട്. തിരുവനന്തപുരത്ത് അരപ്പവന്റെ കമ്മൽ ചോദിച്ചെത്തി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ 3 പേർ പിടിയിൽ. ഭീമാപ്പള്ളി സ്വദേശികളായ മുഹമ്മദ് സിറാജ്, മുഹമ്മദ് അനീഷ്, മുഹമ്മദ് റാഷിദ് എന്നിവരെയാണ് നെടുമങ്ങാട് പോലീസ് പിടികൂടിയത്. നെടുങ്ങമ്മാട് കുപ്പക്കോണം സൂര്യ പാരഡൈസ് റോഡിൽ നെടുമങ്ങാട് സ്വദേശി കൃഷ്ണൻ ആചാര്യയുടെ ജ്വല്ലറിയിൽ നിന്നാണ് പ്രതികൾ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ 13 ഉച്ചയ്ക്ക് 1:30 നെടുമങ്ങാട് കുപ്പക്കോണം സൂര്യ പാരഡൈസ് റോഡിൽ നെടുമങ്ങാട് സ്വദേശി കൃഷ്ണൻ ആചാര്യയുടെ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. സ്വർണ്ണാഭരണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ സംഘം അരപ്പവന്റെ സ്വർണ്ണ കമ്മൽ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ ആചാര്യയുടെ ജ്വല്ലറിയിൽ ഈ കമ്മൽ ഇല്ലാത്തതിനാൽ സമീപത്തെ കടയിൽ നിന്ന് വാങ്ങി നൽകാൻ ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കൃഷ്ണൻ ആചാരി ക്യാഷ് കൗണ്ടർ പൂട്ടി സമീപത്തെ കടയിൽ കമ്മൽ വാങ്ങാൻ പോയി. ഈ സമയം ഗ്ലാസ് കൗണ്ടർ ഇളക്കി മാറ്റി കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 17 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ സംഘം മോഷ്ടിക്കുകയായിരുന്നു. കൃഷ്ണൻ ആചാരി തിരിച്ചെത്തിയപ്പോഴാണ് പ്രതികൾ സ്വർണവുമായി രക്ഷപ്പെട്ടെന്ന് മനസ്സിലായത്. തുടർന്ന് കൃഷ്ണൻ ആചാരിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെത്തിയത്. തുടർന്നാണ് മോഷ്ടാക്കൾ വലയിലായത്. മോഷ്ടിച്ച ശേഷം ഇവർ തെങ്കാശിയിൽ ഒളിപ്പിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വർണം ചാലയിലെ കടയിൽ വിറ്റു. മുഹമ്മദ് സിറാജ് വിവിധ സ്റ്റേഷനുകളിൽ മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഉസ്താദ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് റാഷിദ് ജിന്നൊഴിപ്പിക്കുന്ന ആളെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം റൂറൽ SP ദിവ്യ വി ഗോപിനാഥ്, DYSP സുൽഫിക്കർ, CI സന്തോഷ് കുമാർ, SI മാരായ സുനിൽ ഗോപി, ഭുവനേന്ദ്രൻ നായർ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പാലക്കാട് ചെർപ്പുളശ്ശേരി മാണ്ടക്കരി കല്യാണ വീട്ടിൽ പട്ടാപ്പകൽ വൺ മോഷണം. വീട് പൂട്ടി വീട്ടുകാർ വിവാഹ ചടങ്ങുകൾക്കായി ഓഡിറ്റോറിയത്തിലേക്ക് പോയ സമയത്താണ് മോഷണം നടന്നത്. 19 പവൻ സ്വർണവും 20,000 രൂപയും നഷ്ടമായി. മാണ്ടക്കരിയിൽ ചപ്പുങ്ങൽ ഹുസൈന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അൻവർ ഹുസൈന്റെ 2-ാമത്തെ മകനായ അലി അക്ബറിന്റെയും മുബഷീറയുടെയും വിവാഹ ചടങ്ങുകളാണ് നടന്നിരുന്നത്. വീട്ടുകാർ ഓഡിറ്റോറിയത്തിലേക്ക് വീട് പൂട്ടിയാണ് ഇറങ്ങിയിരുന്നത്. വീടിന്റെ പിൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വീടിന് ചുറ്റും പന്തൽ ഉണ്ടായിരുന്നതിനാൽ മോഷണം അയൽവാസികളുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഉച്ചയ്ക്ക് 11:30-2:30 ഇടയിലാണ് മോഷണം നടന്നത്. അൻവർ ഹുസൈന്റെ മരുമകൾ ബിൻസിയുടെ 13 പവനും മകൾ ഹസീനയുടെ 6 പവനുമാണ് നഷ്ടമായത്. വിവാഹ ചെലവുകൾക്കായി കരുതിവച്ചിരുന്ന 20,000 രൂപയും സംഘം കവർന്നു. വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവരും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. വീടിന് പരിസരത്തുള്ള നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അത് ഇന്നലെ ഞങ്ങൾ കല്യാണത്തിന് പോയിരുന്നു.
12 മുതൽ 15 മുതൽ 2.5 വരെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും. അപ്പോൾ കല്യാണം ഞായറാഴ്ച വരുന്ന കല്യാണം, അത് തിങ്കളാഴ്ച ആക്കിയതാണ്. അങ്ങനെ ആക്കി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലെ വാതിലൊന്നും തരാറില്ല, ബാക്കിൽ നോക്കുമ്പോൾ വാതിൽ കുത്തി പൊളിച്ചു പോകും. അതേ തുടർന്ന് പിന്നെ അപ്പുറത്തെ മൂന്ന് റൂമിലും നോക്കിയപ്പോൾ മൂന്ന് അലമാറയും പൊളിച്ചു പോകും. അതിൽ മൂന്നെണ്ണൊന്നും സ്വർണം കൊടുത്തിരിക്കുന്നു. കൂലിപ്പണി എടുത്തു കിട്ടിയ കാശുകൊണ്ട് കുളു മണാലി യാത്ര നടത്തി സോഷ്യൽ മീഡിയയിൽ താരങ്ങളായ മലപ്പുറത്തു നിന്നുള്ള വൃദ്ധ ദമ്പതികളെ പരിചയപ്പെടാൻ മതി. പൈസ കൈ വെച്ചൊരു കാര്യമല്ല, ഇത്ര സ്ഥലങ്ങൾ വന്ന് കാണില്ല തന്നെയാണ് മനുഷ്യന്. കൂലിപ്പണിയെടുത്ത് പണം കണ്ടെത്തി തകർപ്പൻ കുളു മണാലി യാത്ര നടത്തിയിരിക്കുകയാണ് കീഴുപറമ്പ് തൃക്കളയൂർ സ്വദേശികളായ വൃദ്ധ ദമ്പതികൾ. 61 വയസ്സ് കഴിഞ്ഞ തൃക്കളയൂർ യാക്കിപ്പറമ്പൻ നാസറും ഭാര്യ നസീമയുമാണ് ഇക്കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മക്കളുൾപ്പെടെയുള്ള ആരിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാതെ സ്വന്തമായി കൂലിവേല ചെയ്ത പണമുപയോഗിച്ചാണ് ഇരുവരും യാത്ര തിരിച്ചിരിക്കുന്നത്. നേരത്തെയും ഇരുവരും കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മലമുകളിൽ നിന്ന് മഞ്ഞു വീഴുന്ന കാഴ്ച കാണാൻ വൃദ്ധ ദമ്പതികൾ കുളു മണാലിയിലെത്തിയത്. തുടർന്ന് കൽപ്പണിക്കാരനായ നാസർ കഴിഞ്ഞ ദിവസം മണാലിയിൽ നിന്നും മകൾക്കയച്ച വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. പൈസ കൈ വെച്ചൊരു കാര്യമല്ല, ഇത്ര സ്ഥലങ്ങൾ വന്ന് കാണില്ല തന്നെയാണ് മനുഷ്യന്. ഇതൊരു ഹാപ്പിയാണ്, ഇതാണ് ടൂറ്. ഇതുപോലെ ഇനിയും പോണം എന്നൊരു ആശയക്കാരനാണ് ഞങ്ങൾ. എന്റെ ഭാര്യയും എല്ലാ ടൂറിലും ഞങ്ങൾ പങ്കെടുക്കും. വ്യാപാര ടൂർ മുതലായി. ഇതോടെ സമയം പ്രാദേശികം പൂർണ്ണമാകും. നമസ്കാരം.